ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജിമ. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. കഴിഞ്ഞ നീറ്റ് 2022 എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 460 685 സ്കോറും ആണ് കിട്ടിയത്. ഇതിന് ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്റെ പാരന്റ്സ്, പിന്നെ എന്നെ ഇതുവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, പിന്നെ ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് ബ്രില്യന്റിനോടാണ്. ഹലോ ഓൾ, ഞാൻ കൃഷ്ണപ്രിയ. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിന് 625 മാർക്കാണ് ലഭിച്ചത്. ഈയൊരു റിസൾട്ടിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ളത് ബ്രില്യൻ സ്റ്റഡി സെന്ററിനോടും എൻ്റെ പാരൻസിനോടും അതുപോലെ ദൈവത്തോടുമാണ്. ഞാൻ എൽ കെ ജി മുതലേ 12th സ്റ്റാൻഡേർഡ് വരെ തമിഴ്നാട് സിലബസ് പഠിച്ച ഒരാളാണ്. സോ NCERT ബുക്കല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. സോ ഞാൻ റിപ്പീറ്റേഴ്സ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ആയിരുന്നു. NCERTന്റെ സെന്റൻസ് ഒക്കെ പിക്കപ്പ് ചെയ്തെടുക്കുന്ന കുറച്ച് ഡിഫിക്കൾട്ട് ആയ കാര്യമായിരുന്നു. പക്ഷേ അത് പഠിച്ചിട്ട് എനിക്ക് ഇത്രയും ഒരു സ്കോറിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം നിങ്ങൾ NCERT തന്നെയല്ലേ പഠിക്കുന്നത്. സോ ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി വേണ്ട. ബ്രില്യന്റിന്റെ ക്ലാസ്സസ് ഒക്കെ വളരെ എഫിഷ്യന്റ് ആണ്. ഓരോ ഫാക്കൽറ്റീസും അവരുടെ മാക്സിമം എടുത്താണ് നമുക്ക് ഓരോ പോയിന്റും വളരെ കൺസെപ്ച്വൽ ആയിട്ട് മനസ്സിലാക്കി തരുന്നത്. റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും ഉണ്ടായിരുന്നു. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും അറേഞ്ച് ചെയ്തിരുന്നു, അതും ലൈവ് ഉണ്ടായിരുന്നു. അതുപോലെ ഇ ലേണിംഗ് ആപ്പ് വഴി ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒരുക്കിയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നീറ്റ് 2022 എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഫിസിക്കൽ കെമിസ്ട്രി പറയുകയാണെങ്കിൽ എല്ലാവരും പറയും പ്രോബ്ലം ചെയ്യും പ്രോബ്ലം ചെയ്യും. പക്ഷേ ഈ ഒരു 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, കുറെ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. സോ ഒരിക്കലും നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ തിയറി നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 ടൈംസ് എങ്കിലും നമ്മളൊന്ന് NCERT വായിച്ചിരിക്കണം ഫിസിക്കൽ കെമിസ്ട്രി. ബ്രില്യന്റിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സാംസ് ആണ്. ഓരോ ആഴ്ചയും NCERT എക്സാംസും അതുപോലെ തന്നെ നീറ്റ് മോഡൽ എക്സാംസും നടത്തിയിരുന്നു. NCERT എക്സാംസ് വഴി നമുക്ക് ഓരോ ചാപ്റ്ററും NCERTയിലെ ഓരോ ലെസനും ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പിന്നെ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സെന്റൻസും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓരോ സെന്റൻസിന്റെ മീനിങ് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. കാരണം അസോസിയേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് മീനിങ് മനസ്സിലായാൽ മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നല്ലോണം മീനിങ് ഒക്കെ മനസ്സിലാക്കി ബയോളജി പഠിക്കുക. ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഡൗട്ട് ആണ്, അപ്പൊ തന്നെ പ്രൊഫസേഴ്സിനോട് ക്ലിയർ ചെയ്യാതെ, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. നീറ്റ് മോഡൽ എക്സാംസിൽ ചോദിച്ചെടുത്ത് നീറ്റിന് ചോദിക്കുന്ന സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും വളരെയധികം ഹെൽപ്പ് ചെയ്തു ഫൈനൽ എക്സാമിന്. അതുപോലെ ഈ എക്സാംസ് ഒക്കെ ടൈം മാനേജ്മെന്റും സഹായിച്ചിരുന്നു. പിന്നെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യാനുള്ള ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യാം. പിന്നെ സെമി കണ്ടക്ടേഴ്സ് അതുപോലെയുള്ള ലെസൺസിന് തിയറി നന്നായി ഫോക്കസ് ചെയ്യണം. കാരണം ആ മോഡലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കൂടുതൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, 3 സബ്ജക്റ്റും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ഈക്വൽ ഇമ്പോർട്ടൻസും ഈക്വൽ ടൈമും കൊടുത്ത് നമ്മൾ പഠിക്കാം. ഈ എക്സാംസ് വഴി എല്ലാ കൺസെപ്റ്റ്സും ഓരോ ചാപ്റ്ററിന് ഇത് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും സാധിച്ചിരുന്നു. പിന്നെ പോകെ പോകെ ഇനി നമ്മൾ ഫൈനൽ എക്സാം എടുക്കുന്നതോറും നമുക്ക് ബ്രില്യന്റിലെ മോഡൽ എക്സാംസ് ഒക്കെ കുറച്ച് ഡിഫിക്കൾട്ട് ആവാൻ തുടങ്ങും. നമ്മുടെ മാർക്കൊക്കെ കുറയും, എന്തായാലും നമ്മളെ റാങ്കും കുറയാൻ പോകും. അപ്പൊ ഒന്നും നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. കാരണം നമുക്ക് ടെൻഷൻ ഇതൊന്നും നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. അഥവാ നമുക്ക് ടെൻഷനോ സ്ട്രെസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യാം. ഞാനൊക്കെ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം എൻ്റെ അമ്മേനോട് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ആശ്വാസം കിട്ടും. നമ്മൾ ഷെയർ ചെയ്യാതെ എല്ലാം ഉള്ളിൽ വെച്ചാൽ നമുക്ക് പോകെ പോകെ നമ്മുടെ പഠിക്കുന്ന എബിലിറ്റി കുറയാൻ തുടങ്ങും, കപ്പാസിറ്റി കുറയാൻ തുടങ്ങും. സോ എപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സോ ക്ലാസ്മേറ്റോ പാരൻസോ ആരോടെങ്കിലുമൊക്കെ നമ്മുടെ എന്താ പറയുക സ്ട്രെസ്സും ടെൻഷനും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ എക്സാംസിനും ശേഷം ഡയറക്ടേഴ്സിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഡയറക്ടർ ജോർജ് സാറായിരുന്നു. സാറ് ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അതുപോലെ എങ്ങനെ പഠിക്കണം, എത്ര സമയം പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. നിർത്തി ഓരോ ആഴ്ചയുടെയും എനർജി ബൂസ്റ്റർ ആയിരുന്നു ഈ പറയുന്ന ലൈവ് സെഷൻസ് ഒക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. ഇപ്പൊ ഞാനൊക്കെ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രിക്ക് തനിയെ തന്നെ നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാനതിൽ നോട്ട് ചെയ്ത് വെക്കും. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഓരോ എക്സാമിന് കെയർലെസ് ആയിട്ട് നമ്മൾ ഓരോ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഫൈനൽ നീറ്റ് എക്സാമിന് നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിൽ പലതും ഓടാൻ തുടങ്ങും. അപ്പം നമ്മൾ കെയർലെസ് മിസ്റ്റേക്ക് വരുത്താൻ നല്ല ചാൻസ് ഉണ്ട്.
സോ ഇപ്പോഴേ നമ്മുടെ കെയർലെസ് മിസ്റ്റേക്ക് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ മെല്ലെ മെല്ലെ നമുക്കത് കറക്റ്റ് ചെയ്ത് ഫൈനൽ എക്സാമിന് ഫുൾ ഫോക്കസോടെ എഴുതാൻ പറ്റും. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ സെൽമാ റോസ് ടീച്ചർ, ടീച്ചറും വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിരുന്നു, എല്ലാ സാഹചര്യങ്ങളിലും വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു, ഒരിക്കലും പ്രഷറൈസ് ചെയ്തിരുന്നില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ബ്രില്ലിയൻ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. കാരണം ഫൈനൽ എക്സാമിന് ഒരുപാട് ബ്രില്ലിയൻ്റിൽ ചോദിച്ചിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ പാരൻസ് ഉണ്ട്, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ബ്രില്ലിയൻ്റ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ആരും ഒരു പേടിയും വേണ്ട, കിട്ടോ കിട്ടില്ലോ, ആർക്കും കിട്ടാത്തൊരു എക്സാം ഒന്നും തന്നെ നീറ്റ് എക്സാം. പിന്നെ ബ്രില്ലിയൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ബ്രെയിൻ ബാങ്ക് ആയിരുന്നു. സോ എല്ലാവർക്കും കിട്ടും, ഞാൻ ഈ കൊല്ലം എൻവിഡൻസി കയറിയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവരും ഇരുന്ന് നന്നായി പഠിക്കുക, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഇനി വരുന്ന എല്ലാ നീറ്റ് ആസ്പിറൻസിനും എൻ്റെ ബെസ്റ്റ് വിഷസ്. ആൻഡ് താങ്ക് യു ബ്രില്ലിയൻ, ബ്രില്ലിയനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും എക്സ്പ്രസ് ചെയ്യുന്നു. താങ്ക് യു.